കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എന്നാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ള നമ്മുടെ ഈ ഒരു നമ്മുടെ പ്ലസ് ടു റിസൾട്ട്, ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ 90% എറങ്ങുന്ന കുട്ടികളുടെ ഒരു 5 ആളുകള് കോമേഴ്സിൽ എക്സാമിന് എഴുതാത്ത ആളുകളുണ്ട്. അത് കാരണമാണ് നമുക്ക് ഇത്ര വലിയൊരു താഴ്ച സംഭവിച്ചത് കോമേഴ്സിൽ. അതുകൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിജയം ഉണ്ടായിരുന്നു നമുക്ക്. അത് നമ്മള് പല വിധത്തിലും നമ്മൾ ശ്രമിച്ചതാണ് എങ്ങനെ എഴുതിക്കാൻ വേണ്ടിയിട്ട്. ഒരു വിധത്തിലും തയ്യാറാകില്ലാത്തവണ് രക്ഷയില്ല അല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ എത്ര നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എത്ര വർഷങ്ങളും കാര്യമില്ല, നിങ്ങൾ വിചാരിക്കണം മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടും കാര്യമില്ല, ഞങ്ങൾ നന്നാവില്ല. അങ്ങനെ ചിന്തിച്ചാൽ അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അല്ലേ, അത് നന്നാവില്ല അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഗുണമായിരിക്കാം. ഈ പറയുന്ന ആൾക്കൊന്നല്ല, ആ മാറുന്ന ആൾക്കാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രായം പത്തലൊക്കെ ഒരു +1 +2 വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലൊക്കെ അനന്തമായ സാധ്യതകളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇന്റർനെറ്റിലൂടെയാണെങ്കിലും പണ്ടൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് പോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ഫിംഗർ പ്രിന്റിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ സാധിക്കും. ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, നെൽസൺ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ, ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അയാൾ കൊല്ലത്തില്ല, കൊട്ടാരക്കാരനുള്ളതാണ്. അപ്പൊ അയാൾക്ക് PhD ഉണ്ട്, LLB ഉണ്ട്, MBA ഉണ്ട്, ഒരുവിധം ഡിഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്ന ജോലി മീൻ കച്ചവടമാണ്. അപ്പൊ എന്താ മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ, അയാൾ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിയിട്ട് മീനാണ് വിൽക്കുന്ന പരിപാടിയല്ല. അയാൾ റിസർച്ച് ചെയ്യാം, റിസർച്ച് ചെയ്തിട്ട് സ്വന്തമായി സ്ഥലത്ത് മീനിനെ ഉത്പാദിച്ച് കൃഷി ചെയ്തിട്ട് അതിനെ ഈ ട്രോളിംഗ് ഈ സമയത്തൊക്കെ ചില സമയത്തുള്ളൊക്കെ ട്രോളിംഗ് നിരോധനം അല്ലേ, ആ സമയത്തൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അയാൾ PhD ചെയ്യുന്നത് ഓഗ്മെന്റൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ആ മീൻ ഇപ്പൊ നമ്മൾ പല ആളുകൾ ചില ആളുകളിലൊക്കെ മീൻ എന്തെങ്കിലും കഴിക്കുമ്പോൾ ചില അലർജി പ്രോബ്ലംസ് ഉണ്ടാവും, ചിലപ്പോൾ ചെമ്മീനായിരിക്കും അല്ലെങ്കിൽ മീനുകളായിട്ട്. അപ്പോ ഒരു മീനെ ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാല് ആ മീനെ നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബയോഡാറ്റ എല്ലാം നമ്മുടെ ആ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് മറ്റേ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ആപ്പ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇത് സ്യൂട്ടബിൾ ആണോ അല്ലേ, നമുക്കിത് കഴിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നത്. അപ്പൊ അത്തരം രീതികളെല്ലാം ആളുകൾ ചിന്തിച്ചു തുടങ്ങുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളല്ല, ഇതിലിരിക്കുന്ന പല ആളുകളും നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ കണ്ടുപിടുത്തങ്ങളായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ആളുകളെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ടീച്ചർ എന്ന ലെവലില് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ തുടങ്ങണം. കാരണം ഞങ്ങൾ പഠിപ്പിച്ചാല് ഞങ്ങളുടെ മുന്നിലിരുന്ന ഒരു വിദ്യാർത്ഥിയാണല്ലോ ഇത് എന്ന ലെവലില്. അപ്പൊ അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ അതായത് പറഞ്ഞു തരുന്നത് വെറുതെ സമയം ഇങ്ങനെ റീൽസ് കണ്ട് സമയം കളയാതെ, ഞങ്ങളല്ലോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ അല്ലെ, അതിനെ താഴെ ഇങ്ങനെ സ്കോളിൽ കഴിഞ്ഞാൽ എത്തില്ല, അതിനിങ്ങനെ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറോ 1 മണി ഡ്രസ്സിൽ വല്ല പണിയുണ്ടോ, ഒരു പണിയില്ല. അതുമായി പബ്ജി അതേമാതിരി പലതരത്തിലുള്ള ഗെയിംസുകൾ, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആകാൻ സാധിക്കണമില്ല. നേരെ കുറച്ച് അതിനെ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം. അതിന് പുതിയ തോട്ട്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള തോട്ട്സുകളായാലും പലതരത്തിലുള്ള ഇൻസ്പിറേഷൻസും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരും. നമ്മുടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എന്റർടൈൻമെന്റ് വേണമെന്നുള്ള പറയുന്നത് വേണം, തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നുള്ള എല്ലാ ആളുകൾക്കും ഒരുപാട്